എല്ലാവർക്കും പാചകവും രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട് കസ്റ്റേർഡ് വിത്ത് ജെല്ലി ആൻഡ് ഐസ്ക്രീം. അതിനുവേണ്ടി ആദ്യം നമുക്കൊരു ജെല്ലി ഉണ്ടാക്കണം. അത് നമ്മൾ വാങ്ങിക്കുന്ന പാക്കറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം. ജെല്ലി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കണം, അത് സെറ്റാവാൻ സമയമെടുക്കും. ജെല്ലി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് കസ്റ്റേർഡ് ഉണ്ടാക്കുക. അതിനു വേണ്ടി ഒരു പാനിലേക്ക് 3.5 കപ്പ് പാലൊഴിക്കണം. ടോട്ടൽ നമുക്ക് 4 കപ്പ് പാലാണ് ആവശ്യമുള്ളത്. ബാക്കി 1/2 കപ്പ് പാല് കസ്റ്റേർഡ് കലക്കാൻ വേണ്ടി എടുക്കണം. അതിനു വേണ്ടി ഒരു ബൗളിൽ 4 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഇട്ട് അതിലേക്ക് 1/2 കപ്പ് പാല് ഒഴിച്ച് കലക്കി നല്ല പേസ്റ്റ് പോലെ ആക്കണം. അത് മാറ്റി വെക്കാം. പാല് തിളയ്ക്കാറാകുമ്പോഴത്തേന് അതിലേക്ക് ഒഴിച്ചാൽ മതിയത്. പാലിലേക്ക് 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുക. 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ഒഴിക്കുക. എന്നിട്ട് നല്ലതായിട്ടത് മിക്സ് ചെയ്യുക. മധുരം നോക്കിയിട്ട് ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതിലേക്ക് നമ്മൾ കലക്കി വെച്ച കസ്റ്റേർഡ് മിക്സ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യും. കസ്റ്റേർഡ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. കട്ട കെട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. കുറുകി വരുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് 3 ടേബിൾ സ്പൂൺ തിക്ക് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം വാങ്ങിക്കാൻ കിട്ടും, അത് മിക്സ് ചെയ്ത് അതിനകത്ത് ഒഴിക്കുക. എന്നിട്ട് നല്ലതായിട്ടെല്ലാം കൂടി മിക്സ് ചെയ്യുക. ഫ്രഷ് ക്രീം ഇല്ലെങ്കിലും സാരമില്ല, ഇല്ലാതെയും ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യണേ. ഇതിൻ്റെ ചൂട് പോകുന്നിടം വരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെ പാട പോലെ വരും. ചൂട് പോയിട്ട് തണുക്കാൻ ഫ്രിഡ്ജിൽ വെക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് ഏതൊക്കെ ഫ്രൂട്ട്സാണ് ഉള്ളതെന്ന് വെച്ചാൽ അതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. എന്നിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് പഞ്ചസാര ഇട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അത് കറക്കാതിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അതിലേക്ക് തണുത്ത കസ്റ്റേർഡ് എടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് അത് ഈ ഫ്രൂട്ട്സിൻ്റെ അകത്തോട്ട് ഇട്ട് എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി സെറ്റായ ജെല്ലി എടുത്ത് ചെറിയ ചെറിയ പീസാക്കി വെക്കുക. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഇത് അറേഞ്ച് ചെയ്യാം. ആദ്യം കുറച്ച് കസ്റ്റേർഡ് ഇടുക, അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ജെല്ലി ഇടുക, പിന്നെയും കസ്റ്റേർഡ് ഇടുക. ലാസ്റ്റിൽ ഇത് സെറ്റ് ചെയ്യുന്നത് ഓരോരുത്തരുടെ ഐഡിയക്കനുസരിച്ച് ചെയ്യുക. ഏറ്റവും മുകളിൽ കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കുക. അത് ഏത് ഐസ്ക്രീമായാലും, നമ്മുടെ കയ്യിൽ ഏത് ഐസ്ക്രീമാണ് ഉള്ളതെന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കുക. ഐസ്ക്രീം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഐസ്ക്രീം ഇല്ലാതെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ കസ്റ്റേർഡ് റെഡിയായി. ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.